ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠമൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടോ അക്ഷരങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ പഠിച്ചത് കെ ആണ് ടീച്ചർ പഠിപ്പിച്ചായിരുന്നു അല്ലേ ജെയുടെ ലെസൺ വരെ പഠിച്ചു കെ എന്ന ലെറ്ററാണ് ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ എങ്ങനെ എഴുതുന്നതെന്നാണ് പറഞ്ഞത് ആദ്യം ഒരു വൺ വരയ്ക്കുക പിന്നെ രണ്ട് സ്ലാൻഡിങ് ലൈൻ അല്ലേ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അല്ലേ അപ്പോൾ കെ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചില്ലേ എഴുതുന്നതൊക്കെ ഉണ്ടോ കെ അല്ലേ ഇതെല്ലാവരും എ ബി സി ഡി ഒക്കെ ഇതിന് മുന്നേയുള്ള അക്ഷരങ്ങളൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഓ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് അല്ലേ അതിൽ കെ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ ഉണ്ടോ ജെ കഴിഞ്ഞ് കെ അല്ലേ കെ എങ്ങനെ എഴുതുന്നത് ഒരു വൺ വരയ്ക്കുക അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ അല്ലേ രണ്ട് സ്റ്റാൻഡിങ് ലൈൻസ് അല്ലേ ഓക്കെ ഇനി കെ ചേർത്ത് വരുന്ന കുറച്ച് ലെറ്റേഴ്സ് ടീച്ചറിവിടെ എഴുതിയിട്ടുണ്ട് വേർഡ്സ് ടീച്ചറിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇതൊക്കെ കെ എന്ന ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടോ ഇതിലെല്ലാം കെ ആദ്യത്തെ വരുന്ന നോക്കിയേ എ കൈറ്റ് എന്താണ് കൈറ്റ് കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പട്ടം എ കൈറ്റ് കണ്ടോ ഇതിൽ കെ എന്ന ലെറ്റർ നിങ്ങൾ കണ്ടോ കണ്ടോ അടുത്ത നോക്കിയേ എ കിങ് കിങ് എന്ന് പറഞ്ഞാൽ എന്താ കിങ് രാജാവ് എ കിങ് ഇതിൽ കണ്ടോ കെ എന്ന ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ കണ്ടോ കിങ് എ കീ കീ എന്ന് പറഞ്ഞാൽ എന്താ താക്കോല് അല്ലേ കണ്ടോ കെ നോക്കിയേ എ കെറ്റിൽ കെറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് സദ്യക്കൊക്കെ വെള്ളമൊക്കെ വളമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം പാത്രമാണ് കെറ്റിൽ എന്ന് പറയുന്നത് കേട്ടോ കണ്ടോ കെ എന്ന ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കെ എ കൈറ്റ് എ കിങ് എ കീ എ കെറ്റിൽ നോക്കിയേ കെ എന്ന ലെറ്റർ എങ്ങനെയാ ഫോർ ലൈനിൽ എഴുതുന്നത് ആ മേലത്തെ മൂന്ന് ലൈൻസിൽ എഴുതുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ സ്ലാൻഡിങ് ലൈൻസ് ഇല്ലേ അത് രണ്ടും എന്താ ഈ നടുക്കത്തെ വരേണ്ടിയിരിക്കണം കേട്ടോ ഇതാണ് സ്മോൾ ലെറ്റർ കെ ഫോർ ലൈനിൽ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് മേളത്തെ മൂന്ന് ലൈൻസിൽ ആ വൺ വരയ്ക്കുക അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഈ നടുക്കുള്ള രണ്ട് വരയിൽ മാത്രമായിട്ട് എഴുതുന്നതാണ് സ്മോൾ ലെറ്റർ കെ ഓക്കെ നമുക്ക് ടെക്സ്റ്റിൽ ഒന്ന് നോക്കാം ഈ പിക്ചേഴ്സ് എ കൈറ്റ് കണ്ടോ കൈറ്റിൻ്റെ പടം എ കൈറ്റ് എ കിങ് എ കീ എ കെറ്റിൽ ഓക്കെ വൺസ് മോർ എ കൈറ്റ് എ കിങ് എ കീ എ കെറ്റിൽ പിക്ചേഴ്സ് നോക്കിയിട്ട് എല്ലാവരെയും ഇതൊന്ന് പറഞ്ഞൊക്കെ പഠിക്കണം കേട്ടോ ഇന്നൂടെ വായിച്ച എല്ലാവരും എ കൈറ്റ് എ കിങ് എ കീ എ കെറ്റിൽ കണ്ടോ കെറ്റിലിൻ്റെ പടം ഓക്കെ ഇവിടെ ടെക്സ്റ്റ് ഇതായി കെ കഴിഞ്ഞ അടുത്ത ലെസൺ ഒരു ചെറിയ കോൺവെർസേഷനാണ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് പേര് തമ്മിൽ വർത്തമാനം പറയുന്നത് അല്ലേ സംഭാഷണം എന്ന് പറയും കണ്ടോ ടോക്കിംഗ് ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാവേ ഗുഡ് മോർണിംഗ് ഡെബി അല്ലോ ഈ കുട്ടി അതിൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ വിഷ് ചെയ്യുക വിഷ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചില്ലേ രാവിലെ ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് വിഷ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് അല്ലേ ഗുഡ് മോർണിംഗ് രവി അപ്പോൾ ഈ രവി തിരിച്ച് പറയുവാണ് ഹലോ റാണി ഗുഡ് മോർണിംഗ് നമ്മളെ ഒരാൾ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വിഷ് ചെയ്യണം അല്ലേ അപ്പോൾ ഗുഡ് മോർണിംഗ് രവി എന്ന് ഈ കുട്ടി പറഞ്ഞപ്പോൾ തിരിച്ച് പറയുകയാണ് ഹലോ റാണി ഗുഡ് മോർണിംഗ് പിന്നെ അവൾ എന്താ ചോദിച്ചതെന്ന് നോക്കിയേ ഇതാണ് റാണി അല്ലേ ഇത് രവി അതിന് റാണി എന്താ തിരിച്ച് പറയുന്നതെന്ന് നോക്കിയേ ക്യാൻ യു ഗീവ് മീ എ പെൻ പ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻ യു ഗീവ് മീ എ പെൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേന തരാൻ
കഴിയുമോ ഒരു പേന തരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ രവി പറയുകയാണ് ഹിയർ ഇറ്റ് ഈസ്, ആ ഇന്ന എന്ന് പറഞ്ഞ് കൊടുക്കുക. കണ്ടോ പെൻ കൊടുക്കുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിച്ചു അയാൾ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, നന്ദി പറയൂ അല്ലേ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ റാണി അവളുടെ ഫ്രണ്ടിനോട് പറയുവാണ് താങ്ക് യു വെരി മച്ച്. അപ്പോൾ താങ്ക് യു പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ, ആ നമ്മളാ നന്ദി സ്വീകരിച്ചു അല്ലേ. അപ്പോൾ വെൽക്കം, രവി എന്താ പറഞ്ഞേ, വെൽക്കം. ഓക്കെ, ഗുഡ് മോർണിംഗ് രവി. ഹലോ റാണി, ഗുഡ് മോർണിംഗ്. ക്യാൻ യു ഗീവ് മീ എ പെൻ പ്ലീസ്, ഹിയർ ഇറ്റ് ഈസ്, താങ്ക് യു വെരി മച്ച്, വെൽക്കം. ഓക്കെ, നിങ്ങൾ ഈ ഇതൊക്കെ നിങ്ങളുടെ അമ്മമാരോടൊന്ന് വായിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു.